ഹലോ ഗായ്സ്, എല്ലാവർക്കും ടെക് ഫോർ അവർ മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇന്നലെ പറഞ്ഞ് നിർത്തിയിരുന്നതെന്ന് വെച്ചാൽ ഇന്ന് ലൂപ്പിനും മറ്റു കാര്യങ്ങളൊക്കെ നോക്കാമെന്നായിരുന്നു. പക്ഷേ അതിന് മുമ്പ് നമുക്ക് വേറെ അത്യാവശ്യമായിട്ട് ഒരുപാട് പേര് ചോദിച്ചൊരു ഡൗട്ടായിരുന്നു, ഫോണിനകത്ത് നമുക്ക് കോഡ് ചെയ്യാൻ കഴിയുമോ എന്ന്. കഴിയുമോ എന്ന് ചോദിച്ചാൽ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണമെന്ന് വെച്ചാൽ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. പ്ലേ സ്റ്റോറിൽ കയറി നമുക്ക് നോക്കാം. പ്ലേ സ്റ്റോറിൽ കയറി നോക്കിയാൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് കാണും. ഏതാ സി ചെയ്യാനും, ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. കോഡിംഗ് സി എന്ന് കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒരുപാട് ആപ്ലിക്കേഷൻ സി ചെയ്യാനുണ്ട്. അതേപോലെ ഓരോ ലാംഗ്വേജിനും, ജാവയ്ക്കാണെങ്കിൽ ഉണ്ട്. ജാവയ്ക്ക് എല്ലാ തന്നെ ജാവയുടെ എല്ലാ കാര്യങ്ങളും വർക്ക് ആവണമെന്നില്ല ജാവയുടെ കേസ് വരുമ്പോഴത്തേക്ക്. പക്ഷേ സിയുടെയൊക്കെ ഒട്ടുമിക്ക കാര്യങ്ങളും വർക്ക് ചെയ്യാൻ പറ്റുന്ന ഓരോരോ ആപ്ലിക്കേഷൻസ് പ്ലേ സ്റ്റോറിലുണ്ട്. നമുക്ക് സിയുടെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലുള്ള, നമുക്ക് മൊബൈലിൽ സി ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. കോഡിംഗ് സി എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. നമുക്ക് ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇത് ഇല്ലാത്തവർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ കൊടുത്താൽ മതി. വലിയ മെനക്കേടുള്ള പരിപാടിയൊന്നുമില്ല. കയറുമ്പം തന്നെ നമുക്ക് ഒരു ടെക്സ്റ്റ് എഡിറ്റർ തന്നെയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ നേരത്തെ ഒന്ന് ജസ്റ്റ് എല്ലാം കാര്യങ്ങളും വർക്കാവുമെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ചെയ്ത് നോക്കിയ ഒരു പ്രോഗ്രാമാണ്. നമുക്കൊന്നും കൂടെ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം ജസ്റ്റ് ഒരു സിമ്പിൾ പ്രോഗ്രാം, ഒരു ഹലോ വേൾഡ് പ്രിൻറ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമാണ്, അതുകൊണ്ട് ഞാൻ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഹലോ വേൾഡ് പ്രിൻറ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു പ്രോഗ്രാം ഞാൻ കൊടുക്കുകയാണ്. പിന്നെ ഇത് കണ്ടുപിടിച്ച് ടൈപ്പ്, കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ച് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു താമസം മാത്രമേ ഉള്ളൂ. എന്നാലും ഫോണിൽ അത്യാവശ്യം നല്ലപോലെ നമുക്ക് ചെയ്യാൻ കഴിയും. നമ്മുടെ ഹലോ വേൾഡ് പ്രിൻ്റായി. ഓക്കെ, പ്രിൻ്റ് ഓഫ് വർക്ക് ആവുന്നുണ്ട്. ഇനി നമുക്ക് രണ്ട് നമ്പർ റീഡ് ചെയ്തെടുത്തിട്ട് അതിനെ പ്രിൻ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ഒരു നമ്പർ ഇൻറ്റിജർ ടൈപ്പിലുള്ള രണ്ട് നമ്പർ ഇൻറ്റ് എ കോമ ബി കൊടുക്കുന്നു. ഒരു സീൻ കൊണ്ട് ഇരിക്കട്ടെ. ഇതിൻ്റെ രണ്ടിൻ്റെ സമ്മ് പ്രിൻ്റ് ചെയ്യാം നമുക്ക്. പിന്നെ ഒരു സെമി കോളം കൊടുത്തു. ഇനി അത് കഴിഞ്ഞിട്ട് പ്രിൻ്റ് അല്ല, ഈ നമ്പർ നമുക്ക് റീഡ് ചെയ്ത് വാങ്ങട്ടെ. റീഡ് ചെയ്ത് വാങ്ങാൻ വേണ്ടി പ്രിൻ്റ് തന്നെ പ്രിൻ്റ് ഓഫ് കൊടുത്തിട്ട് എൻ്റർ ദ ത്രീ നമ്പർ എന്ന് കൊടുക്കുക. എൻ്റർ ദ ടു നമ്പർ എന്ന് കൊടുക്കുക. നമുക്ക് അതിൻ്റെ സമ്മ് കണ്ടുപിടിക്കാം. അങ്ങനെ ചെയ്ത് നോക്കാം. എൻ്റർ ദി ടു നമ്പേഴ്സ്. ഓക്കെ കൊടുത്തു. ഒരു സെമി കോളനിട്ടു. ഇനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ രണ്ട് നമ്പറിനെ റീഡ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. റീഡ് ചെയ്തെടുക്കാൻ വേണ്ടി കീബോർഡിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന നമ്പറിനെ റീഡ് ചെയ്തെടുക്കാൻ വേണ്ടി സ്കാനഫ് ഉപയോഗിക്കാം. അന്ന് ഞാൻ പറഞ്ഞതായിരുന്നു രണ്ട് നമ്പർ നമുക്ക് ഒരുമിച്ച് റീഡ് ചെയ്തെടുക്കാൻ പറ്റും, ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ട് പറ്റുമെന്ന്. ഇപ്പോൾ ഒരുമിച്ച് റീഡ് ചെയ്തെടുക്കുന്നതിന് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് പെഴ്സൻറ്റേജ് ഡി, ഒരു സ്പേസ് ഇട്ടിട്ട് വീണ്ടും പെഴ്സൻറ്റേജ് ഡി. അപ്പോൾ രണ്ട് നമ്പർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി കോമ ഇട്ടിട്ട് ആംപ്രസൻറ്റ് ഇട്ടിട്ട് ആദ്യത്തെ നമ്പർ എയിലേക്കും പിന്നെ ഒരു കോമ ഇട്ട് കൊടുത്ത് രണ്ടാമത്തെ നമ്പർ ബിയിലേക്കും സ്റ്റോർ ചെയ്തെടുക്കണം. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യാം? ആം പ്രസൻറ്റ് ബി. ഇവിടെ നമ്മളൊരു മിസ്റ്റേക്ക് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഡബിൾ ഇൻവെർട്ടർ കോമ ഓപ്പൺ ചെയ്തിട്ട് ക്ലോസ് ചെയ്തിട്ടില്ല. അത് നമുക്കിവിടെ ക്ലോസ് ചെയ്ത് കൊടുക്കാം. പെഴ്സൻറ്റേജ് ഡിക്ക് ശേഷമുള്ള ഡബിൾ ഇൻവെർട്ടർ കോമയാണ്, അത് ക്ലോസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നോക്കുകയാണെങ്കിൽ കോഡ് ബ്ലോക്സ് ഐഡിയെക്കാട്ടിയും നല്ലൊരു ഇൻ്റർഫേസാണ് ഇവിടെ കാണുന്നത് അല്ലേ. ഒരുപാട് കളർ മാറ്റം അങ്ങനെയുള്ള ഒരുപാട് നല്ലൊരു ഇൻ്റർഫേസാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കിതിൻ്റെ സമ്മ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. സമ്മിന് നമ്മൾ സി എന്ന് പറയുന്ന വേരിയബിളിലോട് ഇതിൻ്റെ സമ്മ് ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. സം ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി, ദെൻ സം നമുക്ക് പ്രിൻ്റ് ചെയ്യണം. പ്രിൻ്റ് സം ഈസ് ഈക്വൽ ടു പെഴ്സൻറ്റേജ് ഡി കോമ സീനകത്തേക്കല്ലേ നമ്മൾ സമ്മ് സ്റ്റോർ ചെയ്തത്. അപ്പോൾ സി കൊടുക്കുന്നു, ഒരു സെമി കോളം കൊടുക്കുന്നു, സെമി കോളം കൊടുക്കുന്നു. ഇനി ഇൻ്റെ മെയിൻ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് റിട്ടേൺ സീറോ ഉപയോഗിക്കാം. റിട്ടേൺ സീറോ കൊടുക്കണം, ഇല്ലെങ്കിൽ പ്രോഗ്രാം വർക്കാവത്തില്ല, എറർ കാണിക്കും. പിന്നെ ഒരുപാട് ഷോർട്ട് കട്ട്സ് ഇവിടെ തന്നെ ഉണ്ട്. കണ്ട നമുക്ക് ഉപയോഗിക്കേണ്ട ഒരുപാട് ഷോർട്ട് കട്ട്സ് ഇവിടെ തന്നെ കിടപ്പുണ്ട്. നമുക്ക് പിന്നെ കീബോർഡിൽ അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ ഞാൻ ടാബ് നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ടാബ് കൊടുക്കുന്നു, ഇവിടെ ടാബ് കൊടുത്ത് ഇതിനകത്ത് കൊടുക്കാം. അല്ലാണ്ട് സ്പേസ് ഇട്ട് ബുദ്ധിമുട്ടാതെ ടാബ് കൊടുത്താൽ മതി. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതേപോലെ അൺഡു ചെയ്യാനുണ്ട്, റീഡു ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. നമുക്കിന്ന് റൺ ചെയ്ത് നോക്കാം. ഒരെറുണ്ട്, എവിടെ ഒരു എററുണ്ട്? മെയിനിനകത്ത് ഒരു എററുണ്ട്. നമുക്കൊന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. പ്രിൻ്റ് എവിടെ ഒരു പ്രിൻറ്റിനാണ്, ഇവിടെ പ്രിൻ്റ് എഫ് ആണ് കൊടുക്കേണ്ടത്. എറർ അവിടെ എന്തുവാണെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രിൻ്റ് അല്ല, പ്രിൻ്റ് എഫ് ആണ് കൊടുക്കേണ്ടത്. റൺ ചെയ്തു. ഓക്കെ, പ്രോഗ്രാം റണ്ണായി. എൻ്റെ ടു നമ്പേഴ്സ് ഞാനൊരു 10, 20 കൊടുക്കുന്നു. സം ഈസ് ഈക്വൽ ടു 30. പ്രോഗ്രാം വർക്കാവുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചായിരുന്നു എൻ്റെ അടുത്ത് എങ്ങനെ ഫോണിൽ നമുക്ക് കോഡ് ചെയ്ത് എടുക്കാൻ പറ്റുമോ.
നമുക്ക് ഓരോ പ്രോഗ്രാംസും ഫോണിൽ ചെയ്ത് നോക്കുമ്പോൾ എൻ്റെയിൽ സിസ്റ്റം ഇല്ല, ഞാൻ എനിക്കിത് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഫോണിൽ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഒരു പരിഹാരമായിട്ടാണ് നമുക്ക് ഒരുവിധമുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെല്ലാം ഫോണിൽ തന്നെ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചില്ലെങ്കിൽ അതിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പഠിക്കാവുന്നതാണ്. അതുകൊണ്ട് സിസ്റ്റം ഇല്ലാത്തവർ സി പഠിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഇതിനകത്ത് ഫോണിൽ കൂടെ തന്നെ ചെയ്ത് പഠിക്കാം. അപ്പോൾ ഇനി നാളത്തെ ക്ലാസ്സിൽ നമുക്ക് ലൂപ്സിന് ഇന്നലെ പറഞ്ഞതുപോലെ ഇന്ന് ചെയ്യാമെന്ന് പറഞ്ഞ ലൂപ്പും മറ്റു കാര്യങ്ങളും നാളത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് മാറ്റി വെച്ചേക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഇടമർത്തിയാൽ ഞാനിടുന്ന വീഡിയോ പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് നാളെ കാണാം. ഓക്കെ, ഗുഡ് ബൈ.